ഈശോയിൽ സ്നേഹമുള്ളവരെ, യേശുദേവസേ പിതാവിന്റെ സ്മരണാർത്ഥം നാം ആശീർവദിക്കുന്ന ഈ നേർച്ചസദ്യയുടെ എല്ലാ വരണങ്ങൾ നൽകിയ എല്ലാവരെയും മനസ്സുകൊണ്ടും ഇവിടെ സന്നിധിരായിരിക്കുന്ന ഏവർക്കും യേശുദേവസേ പിതാവിന്റെ ഈ നേർച്ചസദ്യ വഴിയായി സൗഖ്യവും കൃപകളും യേശുദേവസേ പിതാവിന്റെ മധ്യസ്ഥവും ലഭിക്കുന്നതിന് ഇടയാകുന്നതിന് വേണ്ടി കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ദൈവാനുഗ്രഹങ്ങൾക്കായി നമുക്ക് യാചിക്കാം. സ്വർഗസ്ഥനായ അന്നു വേണ്ട ആഹാരത്തിന് ഞങ്ങളോട് സർവശക്തനായ ദൈവമേ, അങ്ങേ കാരുണ്യത്താൽ ഉത്തമ വിഭവങ്ങൾ കൊണ്ട് അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നുവല്ലോ. അങ്ങേ ദാനങ്ങൾക്കായി നന്ദി പറയുന്ന ഞങ്ങളെയും ഞങ്ങൾ ആഹരിക്കുവാൻ പോകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെയും ഇവ ഞങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ സഹകരിച്ചവരെയും പാകപ്പെടുത്തിയവരെയും ഇത് അനുഭവിക്കുന്നവരെയും ഈ ഭക്ഷ്യവിഭവങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. ഇവ അനുഭവിക്കുന്നത് വഴി ഞങ്ങൾക്ക് ശാരീരികാരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യണമേ. എന്തു കുടിക്കും എന്തു തിന്നും എന്ന് ആകുലപ്പെടരുതെന്ന് അരുൾ ചെയ്ത കർത്താവേ, ഭൗതിക ആഹാരങ്ങൾക്കുപരിയായി അങ്ങേ തിരുവചനം അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടല്ലണമേ. സംഭാവനകൾ നൽകുവാൻ ആഗ്രഹിക്കുന്നവർ കൗണ്ടറുമായി ബന്ധപ്പെട്ട് സംഭാവനകൾ കൊടുത്ത് രസീതുകൾ വാങ്ങിക്കേണ്ടതാണ്. വിശുദ്ധന്റെ സന്നിധിയിൽ ഭക്തിയോടെ നേർച്ചസദ്യ കഴിക്കാൻ എത്തിയിരിക്കുന്നവർ വിശുദ്ധന്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സംഭാവനകൾ കൗണ്ടറുകളിൽ ഏൽപ്പിച്ച് രസീത് വാങ്ങിക്കേണ്ടതാണ്. കൂപ്പണികളുമായി എത്തിയിട്ടുള്ളവർക്ക് പാർസൽ ഉണ്ടായിരിക്കുന്നതാണ്. അവിടെ നിന്ന് തിരക്ക് കൂടാതെ പാർസൽ വാങ്ങിക്കാവുന്നതാണ്. വോളണ്ടിയേഴ്സിന്റെ നിർദ്ദേശം പാലിക്കേണ്ടതാണ്. പനമ്പുകാട് വിശുദ്ധ ഔസേപിതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിലേക്ക് 2 വർഷത്തിന് ശേഷം കടന്ന് നേർച്ചസദ്യ കഴിക്കുവാനായി വിശ്വാസത്തോടും ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കടന്നു വന്നിരിക്കുന്ന എല്ലാവരും നിയോഗങ്ങൾ വിശുദ്ധനിൽ സമർപ്പിക്കുകയും ഈശോയിൽ നിന്ന് കൃപകൾ വാങ്ങുന്നതിനായി ഭക്തിയോടും വിശ്വാസത്തോടും കരാറുകൂടാതെ ഭക്ഷണം കഴിക്കേണ്ടതാണ്. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നതാണ്. തിരക്കും ഒഴിവാക്കുക. ശ്രദ്ധിക്കുക.
സംഭാവന കൊണ്ടുവന്നിട്ടുള്ളവർ കൗണ്ടറുമായി ബന്ധപ്പെടുക. സംഭാവനകൾ നൽകി രസീതുകൾ വാങ്ങിക്കേണ്ടതാണ്. നേരത്തെ സദ്യയുടെ കൂപ്പണുമായി കടന്നു വന്നിരിക്കുന്നവർ പാർസൽ കൗണ്ടറുമായി ബന്ധപ്പെട്ട് ക്യൂവിൽ നിൽക്കുക. ദേവാലയത്തിന് ഇരുവശങ്ങളിലുള്ള ആളുകളെ കസേര സജ്ജീകരിച്ചിട്ടുള്ളത് ഭക്ഷണം വാങ്ങിയവർ കസേരകളിലേക്ക് ചെന്ന് ഇരുന്ന് ഭക്ഷണങ്ങളും ആളുകളെ ഭക്ഷണം കഴിക്കുവാനുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. ആരും തന്നെ ദേവാലയത്തിൽ ഭക്ഷണവുമായി പ്രവേശിക്കുകയോ ചേരുകൾ വലിച്ച് പുറത്തേക്ക് പോവുകയോ ചെയ്യരുത്. എല്ലാവർക്കും ഭക്ഷണം കഴിക്കുവാനുള്ള സജ്ജീകരണം പന്തലിലും ഹാളുകളിലും സജ്ജീകരിച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ്. ഭക്ഷണം കഴിച്ചതിനു ശേഷം പ്ലേറ്റുകളിലുള്ള വേസ്റ്റുകൾ അവിടെ വച്ചിരിക്കുന്ന വലിയ പാത്രത്തിൽ നിക്ഷേപിക്കുകയും അവിടെ വച്ചിരിക്കുന്ന എല്ലാവരും അവിടെ വച്ചിരിക്കുന്ന സഞ്ചിയിൽ വേസ്റ്റ് നിക്ഷേപിക്കുകയും പാത്രങ്ങൾ വലിയ വട്ടകൾ വച്ചിരിക്കുന്നതിൽ നിക്ഷേപിക്കേണ്ടതുമാണ്. സംഭാവനകൾ നൽകുവാൻ ആഗ്രഹിക്കുന്നവർ സംഭാവന ശാന്തിയും തൊഴിലാളി മധ്യസ്ഥനായി സാക്ഷ്യങ്ങൾ വായിച്ച് അറിഞ്ഞതായും സാക്ഷ്യപ്പെട്ടതായും നമുക്കറിയാം. എല്ലാവരും തന്നെ സന്നിധിയിൽ ആഗ്രഹിക്കുന്നു.
കണ്ടില്ല ഇത് കണ്ടാ ഞാൻ മേടിച്ചു പറഞ്ഞിട്ട് എല്ലാവരും അവിടെ കയറി ഭക്ഷണം കഴിക്കേണ്ടതാണ് ദേവാലയത്തിനകത്ത് ആരും ഭക്ഷണം കഴിക്കേണ്ട സജ്ജീകരിച്ചിരിക്കുന്ന കൗണ്ടറിൽ ചെല്ലേണ്ടതാണ്. സെക്ടറിനകത്ത് നടുഭാഗത്തായി കൗണ്ടർ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ ഭക്ഷണം വീണ്ടും ആവശ്യമുള്ളവർ ചേർന്ന് ഭക്ഷണം വാങ്ങിക്കേണ്ടതാണ്. ഹാളിന് ഇരുവശമായി ദേവാലയത്തിന് ഇരുവശവുമായുള്ള ഹാളുകളിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാവുന്നതാണ്. കസേരകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചവർ വേസ്റ്റ് വച്ചിട്ടുള്ള സഞ്ചിയിൽ നിക്ഷേപിച്ച ശേഷം അവിടെ വച്ചിരിക്കുന്ന വട്ടയിൽ പ്ലേറ്റുകൾ നിക്ഷേപിച്ചാൽ മാറ്റുകൾ കഴുകേണ്ടതില്ല. എല്ലാവരും വേസ്റ്റ് അലക്ഷ്യമായി വലിച്ചെറിയാതെ അവിടെ വച്ചിട്ടുള്ള സഞ്ചിയിൽ നിക്ഷേപിച്ച ശേഷം അവിടെ വച്ചിട്ടുള്ള വട്ടയിലേക്ക് ആ പ്ലേറ്റ് വച്ചിട്ട് കൈ കഴുകി പോകേണ്ടതാണ്. ആരും തന്നെ പ്ലേറ്റ് കഴുകേണ്ടതില്ല. സംഭാവനകൾ നൽകുവാൻ ആഗ്രഹിക്കുന്നവർ സംഭാവന കൗണ്ടറുമായി ബന്ധപ്പെട്ട സംഭാവനകൾ നൽകി രസീത് സ്വീകരിക്കേണ്ടതാണ്. ഭക്ഷണം കഴിച്ച ശേഷം വേസ്റ്റ് അവിടെ വെച്ചിട്ടുള്ള സന്ധ്യയിൽ നിക്ഷേപിക്കുകയും പ്ലേറ്റുകൾ വട്ടയിൽ നിക്ഷേപിച്ചു